നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം വൺ ഡേ വൺ ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി തേർഡ് ഡേ ടുഡേ തേർട്ടി എയ്റ്റ് ശ്ലോക ഓഫ് തേർഡ് ചാപ്റ്റർ ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ചെയ്ത ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ദിവസം ഇന്ന് മൂന്നാം അധ്യായത്തിലെ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः हरिश्रीगणपतये नमः अविघ्नमस्तु श्रीगुरुभ्यो नमः ॐ तत्सत् कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദീ പ്രധാസുധം ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷിച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരദീയായി വിഭൂതേശനാം നാരായണൻ മമ മന്ദദമാറ്റണം ഓ തദ്മത് മഹാഭാഗവത മഹാത്മ്യം മൂന്നാം അധ്യായത്തിലെ ముప్పెతే శ్లోకం శ్లోకార్ధ శ్లోకపాదం పడేద్ భాగవతం జయ నిత్యం పుణ్యమవాప్నోది రాజసూయాశ్వధయో శ్లోకాం శ్లోకపాదం పడే భాగవత్యవాప్ోది రాజసూయ రాజసూయాశ్వధయో ഓം തത് സത് സന്നഗാദികൾ വീണ്ടും പറയുകയാണ് ശ്ലോകാർദ്ധം അതായത് ഒരു ശ്ലോകത്തിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു പാദം ശ്ലോകത്തിൻ്റെ ഒരു പാദം നാലിലൊരു ഭാഗം അല്ലെങ്കിൽ ഒരു പദം ഒരു 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 വേഡ് ഒരു വേഡ് അല്ലെങ്കിൽ ശ്ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു ദിവസം ഉച്ചരിക്കുന്നവൻ എല്ലാ ദിവസവും രാജസൂയം അശ്വമേധം എന്ന യാഗങ്ങൾ ചെയ്ത് വിധി വിധിപ്രകാരം അനുഷ്ഠിക്കുന്ന ഫലം ഉണ്ടാകുന്നു എന്ന് പറയുകയാണ് ഭാഗവതത്തിൻ്റെ മുഖ്യത്വമാണ് ഭാഗവത മഹാത്മ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗവതത്തിൻ്റെ മുഖ്യം എന്താണെന്ന് പറയുകയാണ് അതിൽ നാരദാദികൾ നാരദ മറ്റു മഹാമുനിമാർ എല്ലാ ആൾക്കാരും വന്നിരിക്കുന്ന ആ സന്ദർഭത്തിൽ സനകാദികുമാരന്മാർ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം വീണ്ടും പറയുകയാണ് ഒരു ശ്ലോകം ഭാ ശ്രീമദ് മഹാഭാഗവതത്തിലെ ഒരു ശ്ലോകം അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അല്ലെങ്കിൽ അതിലെ ഒരു പദം ഏതെങ്കിലുമൊന്ന് ഒരു ദിവസം ഉച്ചരിക്കുന്നവന് അശ്വമേധാദികൾ പോലുള്ള വലിയ കർമ്മങ്ങൾ ചെയ്തത് അശ്വമേധം അല്ലെങ്കിൽ രാജസൂയം എന്നിങ്ങനെയുള്ള വലിയ യാഗങ്ങൾ ചെയ്താലുണ്ടാകുന്ന ഫലം ലഭിക്കുന്നതായിരിക്കും അതിൽ ഒട്ടും സംശയം വേണ്ട എന്നാണ് ഈ ശ്ലോകത്തിലൂടെ സന്നഗാദികൾ പറയുന്നത് ശ്ലോകം ഒരിക്കൽ കൂടി ശ്ലോകാർദ്ദം ശ്ലോകപാദം വാ പഡേത് ഭാഗവതം ചയാ നിത്യം പുണ്യമവാപ്നോദി രാജസൂയ അശ്വമേധയോ ആ അങ്ങനെ വായിക്കുന്ന പുണ്യാത്മാക്കൾക്ക് അശ്വമേധം പോലുള്ള യാഗങ്ങൾ ചെയ്തതുള്ള ഫലം ലഭിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് സർവത്ര ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവത് സമരക്ഷ സമർപ്പിക്കുന്നു ഗീതാരാജൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് ഹവ് എ വെരി വെരി നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ